എല്ലാവർക്കും കയറി കൊട്ടിയിട്ട് പോകാനുള്ള ചെണ്ടകളാണ്, ചെങ്കുടി പിടിക്കുന്ന വനിതകളെന്ന് ആർക്കെങ്കിലും മിഥ്യാധാരണയുണ്ടെങ്കിൽ ആ മിഥ്യാധാരണ അങ്ങ് അവശേഷിപ്പിച്ചിരിക്കണം, അങ്ങ് അവസാനിപ്പിച്ചിരിക്കണം എന്ന് പറയാനാണ് ഈ വാർത്താ സമ്മേളനം. അങ്ങനെ ഏകപക്ഷീയമായി കയറി സൈബർ ആക്രമണം നടത്തിയാൽ പദവി ഇവരെല്ലാം അങ്ങ് വീട്ടിലിരുന്നു കൊള്ളും, ഈ പണിയെല്ലാം നിർത്തിപ്പൊക്കൊള്ളും എന്ന് ഒരാളും കരുതേണ്ടതില്ല. അവർ ആക്രമിക്കപ്പെടുന്നത് എന്തുകൊണ്ടെന്ന കൃത്യമായ രാഷ്ട്രീയ ധാരണ ഞങ്ങൾക്കുണ്ട്. അത് അവർ ഇടതുപക്ഷമായതുകൊണ്ട് മാത്രമാണ്. ഒരു തെറ്റും ചെയ്യാത്തവരെ അങ്ങേയറ്റം അസഭ്യ വർഷമാണ് അവർ ആക്രമിക്കപ്പെടേണ്ടി വരുന്നത്. ഇത് കേരളത്തിന്റെ സംസ്കാരത്തിന് ചേർന്നതാണ്. ഇതിപ്പോൾ മാത്രമല്ല, ഏറെക്കാലമായി കേരളത്തിൽ ഇങ്ങനൊരു ടീം രൂപപ്പെട്ടു വന്നിരിക്കുന്നു. അതിന് യൂത്ത് കോൺഗ്രസിന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും, മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തെല്ലാം ഉണ്ടായിരുന്നവർ തന്നെയാണ്. അവർ നട്ടു നനച്ചു വളർത്തുന്ന, അല്ലെങ്കിൽ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന ഒരു ക്രിമിനൽ സംഘം സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്തും പറയാൻ, സ്വന്തം അമ്മയാണെങ്കിൽ അമ്മയെയും തെറി വിളിക്കാൻ മടിയില്ലാത്ത ഒരു സംഘം, അരാജക സംഘത്തെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുകയാണ് കേരളത്തിൽ. അത് സ്ത്രീ അധിക്ഷേപമായിരിക്കാം, ചിലപ്പോൾ വർഗീയ അധിക്ഷേപമായിരിക്കാം, വർഗീയ വിഭജനമായിരിക്കാം, എന്തും ചെയ്യും. തങ്ങൾക്കിഷ്ടമില്ലാത്ത ഏതൊരാളെയും ആക്രമിക്കും. ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് ചേർന്നതല്ല. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഇറക്കി വിട്ടിരിക്കുന്ന സൈബർ ഗുണ്ടകളെ തിരിച്ചു വിളിക്കുന്നതാണ് നല്ലത് എന്നതാണ് അവരോട് എനിക്ക് പറയാനുള്ളത്.